നമസ്കാരം ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് ഗുജറാത്തിൽ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ ഒരവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി ഏഴ് സീറ്റുകളുണ്ടായിരുന്നു കോൺഗ്രസ്സിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് നരേന്ദ്രമോദിയായിരുന്നു കോ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ബി ജെ പിക്ക് അന്ന് നൂറ്റി പതിനാറ് സീറ്റുകൾ കിട്ടിയപ്പോൾ കോൺഗ്രസ്സിന് അറുപത് സീറ്റുകൾ കിട്ടിയിരുന്നു ഒരു കാര്യം ഓർക്കണം നരേന്ദ്രമോദിയുടെ പ്രതാപകാലത്ത് കോൺഗ്രസിന് അവിടെ അറുപത് സീറ്റുകൾ കിട്ടിയിരുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എത്ര താഴോട്ട് കോൺഗ്രസ് പോയി എന്ന് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അതിദയനീയമാണ് ഈ പാർട്ടിയുടെ ദേശീയ പാർട്ടിയുടെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കും ചില കുട്ടികൾ പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കില്ല അവർ ഒരു പേടിയുമില്ലാതെ പരീക്ഷ എഴുതാൻ പോകും കാരണം തോക്ക് ഉറപ്പാണല്ലോ അതുകൊണ്ട് എന്തെഴുതിയാൽ ഒന്നുമില്ല എന്നുള്ള ഒരു ചിന്തയോട് പോകുന്ന ചില വിദ്യാർത്ഥികളെ പോലെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ദേശീയ നേതൃത്വം ഇതിനെയൊക്കെ കണ്ടത് എന്തായാലും ജയിക്കില്ല പിന്നെ എന്തിനാണ് വെറുതെ പ്രചരണം നടത്തുന്നത് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയി തമ്പടിച്ച് വെറുതെ പൈസ കളയുന്നത് എന്ന് ചിന്തയിലായിരുന്നു പല നേതാക്കളും എന്നുള്ളത് ഉറപ്പാണ് വലിയ തോതിൽ യാതൊരു തരത്തിലുള്ള പ്രചരണവും നടത്തിയില്ല ഏതാണ്ട് പരാജയം സംബന്ധിച്ച മട്ടിലാണ് അവിടെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നടന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പിന് അഹമ്മദ് പട്ടേൽ എന്ന കരുത്തനായ തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവും ഗുജറാത്തിലില്ല ഭൂമിയിലില്ല എന്ന സത്യവും ഇവർ ഓർത്തില്ല ഏതായാലും ഗുജറാത്തിൽ കോൺഗ്രസിന് ഈ വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിന് സമാധാനം പറയേണ്ട ചിലരെങ്കിലും കേരളത്തിലുള്ളവരുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു രസകരമായ കാര്യം ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള സമിതിയുടെ അധ്യക്ഷൻ കേരളത്തിലെ പ്രമുഖ നേതാവായി രമേശ് ചെന്നിത്തലയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെ പലരും സ്ഥാനാർത്ഥികളാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല രമേശ് ചെന്നിത്തല ഗുജറാത്തിലെ വേദികളിൽ ഹിന്ദിയിൽ പ്രസംഗിക്കുന്നതൊക്കെ ഇവിടുത്തെ ചാനലുകൾ കൊടുത്തിരുന്നു അദ്ദേഹം വളരെ ആവേശത്തോടി ഹിന്ദിയിൽ പ്രസംഗിക്കുന്നതും അവിടുത്തെ പല പല ആവശ്യങ്ങളും ജനങ്ങളുടെ നീറുന്ന വിഷയങ്ങളുമൊക്കെ ഉന്നയിക്കുന്നതും കണ്ട് നമ്മളൊക്കെ ആകെ രോമാഞ്ചമണിഞ്ഞിട്ടുണ്ട് മലയാളികൾ പക്ഷേ അതൊന്നും ഓട്ടായി മാറിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെയും രമേശ് ചെന്നിത്തല എ ഐ സി സി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഗുജറാത്തിൻ്റെ ചുമതല അദ്ദേഹം വഹിച്ചിരുന്നു അക്കാലത്ത് തന്നെ ഇരുപതോളം സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോഴാകട്ടെ രമേശ് ചെന്നിത്തലയല്ല സാക്ഷാൽ ദേവന്തംപുര തന്നെ വന്നാലും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനാകാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം അതുപോലെ മറ്റൊരാൾ കൂടിയുണ്ട് എ എ സി സി ആസ്ഥാനത്തോടെ വാർറൂമൊക്കെ സ്വന്തമായിട്ടുള്ള കെ സി വേണുഗോപാൽ അദ്ദേഹം വാർറൂം ഊട്ടി പോയോ അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല മല്ലികാർജുൻ ഖാർഗെ പുതിയ കോൺഗ്രസ് അധ്യക്ഷനെ വന്നപ്പോൾ ഈ ഇവരുടെയൊക്കെ പദവികൾ മാറ്റും എന്ന് കരുതിയിരുന്നെങ്കിലും സംഘടനാ ചുമതല ഇപ്പോഴും കെ സി വേണുഗോപാൽ തന്നെയാണ് അടുത്ത കോൺഗ്രസിൻ്റെ പ്ലീനറി സമ്മേളനം വരെ ഇത് തുടരാനാണ് തീരുമാനം ഗുജറാത്തിലെ കാര്യം പറയുമ്പോൾ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു ഗുജറാത്ത് അവിടെ മാധവ് സിംഗ് സോളങ്കിയൊക്കെ പോലെയുള്ള ആദ്യ പ്രബലന്മാർ വന്നിരുന്നു പിന്നീട് ഈ ശക്തരായ നേതാക്കൾ എന്ന അറിയപ്പെടുന്ന പലരും പാർട്ടി വിട്ടു പോവുകയും പിന്നീട് ഇവരൊക്കെ ചെന്ന് ബി ജെ പി ചേരുകയും കോൺഗ്രസ് ആകട്ടെ പിന്നെ സമുദായ നേതാക്കളുടെ പിന്നാലെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിനെയൊക്കെ ഒന്ന് തടയിടാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഒന്നും കഴിഞ്ഞിരുന്നില്ല അഹമ്മദ് പട്ടേൽ ജീവിച്ചിരുന്ന സമയത്താകട്ടെ അദ്ദേഹം വളരെ തന്ത്രശാലിയായ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം രാഷ്ട്രീയത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു അഹമ്മദ് പട്ടേൽ അതിനുവേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഗുജറാത്തിൽ അന്ന് പരാജയങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം തന്നെ മാന്യമായ പരാജയങ്ങളുണ്ടായത് പ്രതിപക്ഷത്ത് വളരെ അത്യാവശ്യം ആളുമായി ഇരിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്ന് എന്താണ് അവസ്ഥ ആം ആദ്മി പാർട്ടി ആകട്ടെ ആം ആദ്മി പാർട്ടിയുടെ രംഗപ്രവേശം ഒരു പക്ഷേ കോൺഗ്രസ്സിന് പല സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങാൻ സഹായകമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനും കഴിയില്ല നമ്മളെല്ലാവരും പൊതുവെ ചർച്ചകളിലൊക്കെ പറയുന്നത് പോലെ ഈ ആം ആദ്മി പാർട്ടി എവിടെ കോൺഗ്രസ് ദുർബലമാകുന്നു അവിടെ കടന്നു കയറും എന്നുള്ളതാണ് സത്യം പക്ഷേ ഗുജറാത്തിൽ അവർക്ക് ഉദ്ദേശിച്ച പോലെ വിജയമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും കുറേ സ്ഥലങ്ങളിലെങ്കിലും കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ് ഗുജറാത്തിൽ കോൺഗ്രസ് രക്ഷയില്ലാതെ കുറച്ച് ആളുമ്പ് ചെയ്തത് പട്ടേൽ എങ്ങനെ കൂടെ നിർത്താം എന്നുള്ളതായിരുന്നു ഗുജറാത്തിലെ ഏറ്റവും പ്രബല സമുദായമാണ് പട്ടേൽമാർ അതിൽ ഹാർദിക് പട്ടേലിനെ തന്നെ ഒപ്പം നിർത്തി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്നു പക്ഷേ ഹാർദിക് പട്ടേൽ ആവശ്യപ്പെട്ട പദവികളൊന്നും നൽകാൻ കോൺഗ്രസിനെ കഴിയുമായിരുന്നില്ല അത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പുതുമുഖമായി വന്ന ഒരാളിനെ പെട്ടെന്ന് സംസ്ഥാന പി സി സി അധ്യക്ഷനൊന്നും ആക്കാൻ കഴിയുന്നൊരവസ്ഥ മാത്രം അദ്ദേഹം രാഷ്ട്രീയമായി അദ്ദേഹത്തിന് യാതൊരുവിധ അങ്ങനെ പാരമ്പര്യമൊന്നുമുള്ള ആളും ആയിരുന്നില്ല പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്ന കാഴ്ച ഹാർദിക് പട്ടേലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും തമ്മിൽ ഇടയുന്നതാണ് ജയ്പൂരിൽ നടന്ന ചിന്തൻ ശിബിറിന് മുമ്പ് ആ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കാക്കി ഒരു ചിന്തൻ ശിബിർ ഗുജറാത്തിലേക്ക് വേണ്ടി മാത്രം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി അതിൽ പങ്കെടുത്തതാണ് പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം രമേശ് ചെന്നിത്തലയും മറ്റ് നേതാക്കന്മാരുമെല്ലാം ഏറെ ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് എന്നിപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഈ സ്ഥാനാർത്ഥികൾ പലരും നേരത്തെ തന്നെ പലതവണ സ്ഥാനാർത്ഥികളായിരുന്നവരും ജയിച്ചവരും തോറ്റവരും എല്ലാം ഉണ്ട് ഇവരിൽ നിന്ന് യോഗ്യരായവരെ കണ്ടെത്തുന്നതിൽ സ്ഥാനാർത്ഥി നിർണയ സമിതി പോലും പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് രമേശ് ചെന്നിത്തല ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല അതുപോലെ സംഘടന ചുമതലയുള്ള ഐ എസ് ഇ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാലും ഇതിന് ഉത്തരം നൽകേണ്ടി വരും കാരണം അടുത്ത വർഷം രണ്ട് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട നിയമസഭ അത് രണ്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും ഛത്തീസ്ഗഡും ഏതായാലും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവർ ഗുജറാത്തിലെ പരിപാടി അവസാനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇനി രാജസ്ഥാൻ ഛത്തീസ്ഗഡ് കൂടെ എങ്ങനെ പിടിച്ചെടുക്കാം അങ്ങനെ ആയാൽ രാജ്യത്ത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ സഹായിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഹിമാല പ്രദേശിൽ ഒരുപാട് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഹിമാല പ്രദേശിലും കോൺഗ്രസ്സിന് രീതിയിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഏതായാലും നമ്മൾ ഗുജറാത്തിനെ കുറിച്ച് മാത്രം എടുക്കുമ്പോൾ ഗാന്ധിയുടെ നാടായിരുന്ന ഗുജറാത്ത് ഇന്ന് നരേന്ദ്രമോദിയുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് മുഖ്യമായി പങ്കുവച്ചത് ഒടുവിൽ ഹാർദിക് പട്ടേൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ പോവുകയും പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി യാതൊരു തരത്തിൽ യാതൊരു കഴിവുള്ള മനുഷ്യരിൽ അദ്ദേഹം ലോകത്താരെയും അംഗീകരിക്കാത്ത ഒരാളാണെന്നുള്ള രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് തന്നെയാണ് ഹാർദിക് പട്ടേൽ പാർട്ടി വിട്ടുപോയത് പിന്നെ അവിടെ ദേശീയ തലത്തിൽ ഇന്ന് അവശേഷിക്കുന്ന നേതാക്കളിൽ ആരും തന്നെ ഗുജറാത്തിൽ നിന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അവിടെ ദീർഘനാളായി പി സി സി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ഭരത് സിംഗ് സോളങ്കി ആകട്ടെ തൻ്റെ തനിഷ്ഠത അനുസരിച്ച് മാത്രം കാര്യങ്ങൾ നീക്കുകയും താൻ പറയുന്ന സ്ഥാനാർത്ഥികളെ മാത്രം നിർത്താൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ പോലെ ഗ്രൂപ്പ് കളി കാരണം പാർട്ടി നാമാവശേഷമാകുന്ന കാഴ്ചയാണ് കാണുന്നത് ഏതായാലും ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്ലെങ്കിൽ കെ സി വേണു പോലെ പല സംഘടന ചുമതല എ സി ജനറൽ സെക്രട്ടറിയൊക്കെ തന്നെ ഇതൊന്നും അന്വേഷിക്കാതെയാണോ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയത് എന്ന് നമ്മൾ സ്വാഭാവികമായും ചോദിച്ചു പോകുന്നുണ്ട് ഗുജറാത്ത് പോലുള്ള വലിയ ബൃഹത്തായ ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നയിക്കാൻ രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയോ ചുമതലപ്പെടുത്തുന്ന ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷേ പ്രിയങ്ക ഗാന്ധി വളരെ സേഫായി ഹിമാല പ്രദേശ് തിരഞ്ഞെടുത്തു അതിൻ്റെ കാരണം ഹിമാല പ്രദേശിൽ എല്ലാത്തവണയും ഭരണം മാറി മാറി വരുന്ന ഒരവസ്ഥയാണ് വരുന്നത് എങ്ങാനും ഭരണം കിട്ടിപ്പോയാൽ ക്രെഡിറ്റ് തനിക്ക് തന്നെ കിട്ടുമല്ലോ എന്ന് കരുതിയായിരിക്കണം പ്രിയങ്ക ഗാന്ധി ഈ സേഫ് സോൺ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൻ്റെ ചുമതല വഹിച്ച് എന്താണ് അവസ്ഥയെന്ന് നമ്മൾ കണ്ടതാണ് പ്രിയങ്ക ഗാന്ധി അവിടെ കോൺഗ്രസിൻ്റെ മൊത്തം കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പോയി കോൺഗ്രസ് ആ ഒരു സീറ്റിൽ ഒതുങ്ങിയ ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടത് ഗുജറാത്തിലാകട്ടെ രാഹുൽ ഗാന്ധി ആകെ മൂന്നേ മൂന്ന് മീറ്റിങ്ങുകളിലാണ് സംസാരിച്ചത് അതുപോലും കഷ്ടിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം അതല്ലാതെ സാധാരണഗതിയിൽ നടക്കുന്ന റോഡ് ഷോയോ വലിയ പ്രകടനങ്ങളോ യോഗങ്ങളോ ഒന്നും തന്നെ നടന്നിരുന്നില്ല അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായൊക്കെ ആകട്ടെ പരമാവധി യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയും മറ്റും വോട്ട് കൂടുതൽ കൂടുതൽ നേടാൻ ശ്രമിക്കുകയായിരുന്നു അതേസമയം കോൺഗ്രസ് ചെയ്തത് ഈ സർക്കാരിൻ്റെ നിലവിലുള്ള സർക്കാരിൻ്റെ എന്തെങ്കിലും ദോഷങ്ങൾ ചൂണ്ടിക്കാട്ടി വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് നടന്ന മോർബിയിലെ പാലം തകർന്നു വീണ് നിരവധി പേർ കൊല്ലപ്പെട്ടത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് ഉയരത്ത് കെട്ടാൻ ശ്രമിച്ചത് അതല്ലാതെ വികസനപരമായി എങ്ങനെ വികസനം കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരുവിധ കാര്യങ്ങളും കോൺഗ്രസിന് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയും എ സി സിയുടെ വാർറൂമിൻ്റെ ചുമതല വഹിക്കുന്ന കെ സി വേണുഗോപാലുമൊക്കെ സാധാരണഗതിയിൽ കോൺഗ്രസ് നേരത്തോട് സമാധാനം പറയേണ്ടതാണ് പക്ഷേ അവിടെ ഇപ്പോൾ ഹൈക്കമാൻഡില്ല പണ്ട് കെ പറഞ്ഞതുപോലെ അവിടെ ലോക്കമെൻ്റാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് സത്യം